നമസ്കാരം ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണത്തിൽ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്കൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നും എത്തിയിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിലെത്തുകയും കേരളത്തിൽ നിന്ന് രണ്ട് സഹമന്ത്രിമാർ കൂടി ആ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിലെ പെൻഷൻ വിതരണം അതായത് കേന്ദ്രം നമുക്ക് തരാനുള്ള പെൻഷൻ വിഹിതം മായി തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മളുടെ കേരളത്തിലെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഒരുപാട് നാൾ അഞ്ച് മാസം ആറുമാസമൊക്കെ പെൻഷൻ കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യാനിത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ടായിരുന്നു കേന്ദ്രം നടത്തരുവാനുള്ള ജി എസ് ടി വീതവും മറ്റുമൊക്കെ കൃത്യമായി തരാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടായെന്ന് നമ്മുടെ ധനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പലവട്ടം ആവർത്തി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ രണ്ട് സഹമന്ത്രിമാരായി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ എത്തിയതോടുകൂടി കേരളത്തിന് കിട്ടാനുള്ള വിഹിതമൊക്കെ കൃത്യമായി തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും ഇത്തരത്തിൽ കൃത്യമായി പെൻഷൻ വിഹിതമൊക്കെ ലഭിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതം തന്നെ എല്ലാ ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്